നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പാനൂരിൽ നടന്നത് വിഷുവിനോ ഓണത്തിനോ ക്രിസ്തുമസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷ പരിപാടിക്കോ വേണ്ടി ഉണ്ടായിരുന്ന പടക്ക കച്ചവടം, തീപിടിച്ചതോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒരു അപകടമോ ആയിരുന്നില്ല. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിരിക്കുന്ന അപകടമാണ് അത്. അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നാലെ ഒട്ടനേകം CPM സഖാക്കന്മാരെ പ്രതിചേർത്ത് കേസെടുക്കുകയും ചെയ്തു. എങ്കിലും ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല. പാനൂരിൽ നടന്നത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ പകപോക്കലല്ല, അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെയും പ്രത്യേകതരം ആക്ഷനെയും പോലെ തന്നെ ഈ ഒരു വിഷയവും മറ്റൊരു തരത്തിലേക്ക് വിശദീകരിച്ച് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാദിക്കുന്നത്. സാധാരണഗതിയിൽ അംഗീകരിക്കാനാകാത്ത കാര്യമാണ് നടന്നത് എന്നും നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. നടപടിയെടുത്ത് കഴിഞ്ഞു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയമായും മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അത് തെറ്റാണ് എന്നും രാഷ്ട്രീയപരമായി ഈ ഒരു വിഷയത്തെ കാണേണ്ടതില്ല എന്നും അത് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്ഫോടനത്തിൽ മരിച്ചവരുടെ വീട്ടിൽ CPM നേതാക്കൾ പോയതിനെയും അദ്ദേഹം ന്യായീകരിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. മരണ വീട്ടിൽ പോകുന്നത് നിഷിദ്ധമായ കാര്യമാണ് എന്നും തെറ്റിനെയാണ് വെറുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പാനൂരിൽ ഇത്തരത്തിൽ മുളിയത്തോട് എന്നൊരു സ്ഥലത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാകുന്നതും അതിന്റെ പേര് CPM പ്രവർത്തകർ കൊല്ലപ്പെടുന്നതും പിടിയിലാകുന്നതും. സംഭവത്തിൽ DYFI നേതാവ് അടക്കം 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. DYFI മീതലെ കുന്നോത്ത് പറമ്പ യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, മുളിയാത്തോട്ടെ CPM പ്രവർത്തകൻ കരിപ്പനക്കാട്ടിൽ മിഥുൻ എന്നിവരെയാണ് പാനൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ജ്യോതി ബാബുവിന്റെ അടുത്ത ബന്ധു കൂടെയാണ് ഈ പറയുന്ന അമൽ ബാബു. കുന്നോത്ത് പറമ്പ് സ്വദേശി മിഥുൻ, കതിരൂർ സ്വദേശിയായിട്ടുള്ള ഷിബിൻ എന്നിവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മിഥുനെ ബാംഗ്ലൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബോംബ് നിർമ്മാണത്തിന്റെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയായ മിഥുൻ സ്ഫോടനത്തിന്റെ തലേ ദിവസം നാട്ടിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് പോകുകയായിരുന്നു. അമൽ ബാബു കുന്നോത്ത് പറമ്പ ക്വാറിയിലെ ടിപ്പർ ഡ്രൈവറാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് DYFI നേതാവടക്കം കേസിൽ പ്രതിയായത്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പാനൂരിൽ നടന്ന ബോംബാക്രമണം ഒരു രാഷ്ട്രീയ വിഷയമേ അല്ല എന്ന്. എന്തായാലും കേരളത്തിൽ മുഖ്യ നല്ല മാതൃകാ ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എന്ന ഈ ഒരു അഭിപ്രായം കൂടെ പുറത്തു വരുമ്പോൾ പൊതുജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്.